ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലാൻഡ്സ്കേപ്പോട് കൂടിയിട്ടുള്ള ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. അയിനിക്കോട്ടിൽ എൻ്റെ വീടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കുറേ ഏറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അവർ പറഞ്ഞിരുന്നു നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ വീട് പണി തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ആ ക്ലിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറയേണ്ടത് വെച്ചാൽ, നമ്മൾ വീട് പണിയുടെ ആ സമയത്തെടുത്ത ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കയ്യിൽ. അപ്പോൾ അതാണ് ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണെങ്കിൽ കുറച്ച് കുലുക്കവും കാര്യങ്ങളും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ വീട് ആദ്യം ഒറ്റ നില വീടായിരുന്നു, പിന്നെ അത് മുകളിലേക്ക് എടുത്താണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്ത എന്താണെന്ന് വെച്ചാൽ, മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട് നിൽക്കണ കണ്ടാൽ മനസ്സിലാവും, വീട് നിൽക്കുന്നത് ചെറുതായിട്ടൊരു നിരപ്പുള്ള സ്ഥലത്തും മുകൾ ഭാഗം കുറച്ച് കുന്നും താഴ്ഭാഗത്ത് തോടും പാടുമാണ് ഉള്ളത്. അപ്പോൾ ഈ തോടും പാടും ഒന്ന് ലെവലാക്കും വേണം. മുകൾ ഭാഗം ഇതുപോലെ ജെ സി ബി കൊണ്ട് മണ്ണെടുത്തിട്ട് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് ആ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് കാണുന്ന തോടും പാടും കൂടിയാണുള്ളത്. അപ്പോൾ ഈ തോടിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ മുകളിൽ നിന്നെടുത്ത മണ്ണൊക്കെ ഇട്ടിട്ട് ആ ഭാഗം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ തോടിൻ്റെ ഈ സൈഡ് ഭാഗം നമ്മൾ അതിർത്തി വരുന്ന ആ ഭാഗം കല്ല് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കെട്ടിപ്പടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ മുകളിൽ നിന്നുള്ള ആ കുന്നിൻ്റെ ആ ഭാഗത്തുള്ള മണ്ണൊക്കെ എടുത്തിട്ട് ഇവിടെയൊക്കെ തട്ടിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് മണ്ണുണ്ടായിരുന്നു, അത് ഫുള്ളെടുത്തിട്ട് ഇങ്ങനെ ഈ തോടിൻ്റെ സൈഡ് ഭാഗത്ത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നിരപ്പാക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ വീട്ടിൽ നിന്ന് ഈ തോടിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആ സ്റ്റെപ്പിൻ്റെ അവിടെയും ഇങ്ങനെ കല്ല് വെച്ചിട്ട് പടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് താഴെയും മുകളിലായിട്ട് രണ്ട് കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗമാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുള്ളത്, പുല്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗത്ത് കുന്നായിരുന്നു. ആ കുന്നിൻ്റെ ഭാഗം ജെ സി ബി കൊണ്ട് നിരപ്പാക്കിയിട്ട് ആ മണ്ണൊക്കെ എടുത്തിട്ട് ആ തോടിൻ്റെ സൈഡിലുള്ള ഭാഗത്തേക്ക് തട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണത്. ഈ വീഡിയോ കുറച്ച് കുലുക്കം കൂടുതലാണ്, നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കണം. ആർക്കും ദേഷ്യം തോന്നരുത്, കാരണം ഇത് ഉൾപ്പെടുത്തിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണത് ഇങ്ങനെ ആയി കിട്ടിയതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നീട് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഭാഗത്ത് മണ്ണൊക്കെ നന്നായിട്ടൊന്ന് നിരപ്പാക്കി എടുത്തതിന് ശേഷം അവിടെ ഇങ്ങനെ ഒരു മൂന്നാല് പന നിരനിരയായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു ആദ്യം തന്നെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വളർന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. ആ വീഡിയോയിലേക്ക് നമുക്ക് വരാം. പിന്നെ വീടിൻ്റെ ഈ സൈഡിൽ, അതായത് നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന ആ ഭാഗത്ത് ഇവിടുന്ന് മണ്ണ് എടുത്തതിന് ശേഷം പില്ലാറ് വെച്ചിട്ട് വാർത്തിട്ടുണ്ട്. അതാണ് ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോണത്. ഇത് ആ ഒരു വാർത്ത ടൈമിലുള്ള വീഡിയോ ആണ്. ഈ വീഡിയോക്കും ചെറുതായിട്ട് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ പണിയും കഴിയുമ്പോഴും, വീട് പണി ഓരോന്നും കഴിയുമ്പോഴും അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കും. എന്നിട്ട് അനിയനെടുത്തിട്ട് അത് പാകം അയച്ചു കൊടുക്കുകയാണ് ചെയ്യൽ. ഇപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ചെറിയ ചെറിയ പണിയാണെങ്കിൽ കൂടിയിട്ടും അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഉപ്പാകം അയച്ചു കൊടുക്കും. അങ്ങനെ എടുത്ത ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണിത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചെടുത്തതല്ല, അതാണ് ഇങ്ങനെ ഷെയ്ക്കും അതുപോലെ തന്നെ ക്ലാരിറ്റി കുറവൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ആ ഒരു ഭാഗത്തെ പില്ലാറ് വാർത്തതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണിത്. കണ്ടില്ല, വാർത്തിട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇത് അപ്പോൾ ഇത്രയും സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ കാണുന്ന ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിച്ചൻ്റെ ആ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇതാ മുകളിലത്തെ മുറ്റമൊക്കെ നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്, ലെവലാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ തന്നെ ഒരുപാട് സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട് മുകളിലായിട്ട്. പിന്നെ ഈ ഭാഗത്താണ് നമ്മൾ അതിർ വരുന്നത്. അവിടെ ആണ് മതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഗേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പോണത്. ഈ ഭാഗത്താണ് നമ്മൾ ഗേറ്റ് വെച്ചിട്ടുള്ളത്, കുഞ്ഞാമിന എന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റ് വെച്ചിട്ടുള്ളത്. ആ ഭാഗത്താണ്. ഇവിടെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് വരുന്നത്. അവിടെ പനയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കിച്ചൻ്റെ ഭാഗത്തുള്ള മുറ്റാണ്. അവിടെ കുറച്ച് മണ്ണിട്ടിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിരപ്പായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഭാഗം നിരപ്പല്ലിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ കുറച്ച് മണ്ണിട്ട് അവിടെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ലാൻഡ്സ്കേപ്പിൻ്റെ ഏരിയ ആണ്. അപ്പോൾ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മളെ വീട് ഏകദേശമൊക്കെ ഒന്ന് ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചെടികളൊക്കെ മുറ്റത്ത് കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നീട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള, മുൻപേ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മതിൽ കെട്ടാനുള്ള ഏകദേശം ലെവൽ പടുക്കലൊക്കെ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഭാഗത്ത് പുല്ല് വെക്കുന്ന ഭാഗം കണ്ടിരുന്നല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ പടുത്തിട്ടുണ്ട് കല്ലുകൊണ്ട്. ഇത് എൻ്റെ അനിയൻ്റെ പ്ലാനിങ് ആയിരുന്നു, ഇങ്ങനെ ഒരു ഇതിലാക്കി എടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഗ്രാസ് വെച്ചിട്ട് ഇങ്ങനൊരു ഡിസൈന് കൊടുത്തിട്ട് മുറ്റാക്കി എടുക്കുക എന്നുള്ളത്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കല്ല് വെച്ചിട്ട്, അതും പടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ മതിൽ ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട് കെട്ടി. ഇവിടെയും പുല്ല് വെക്കാനുള്ള ആ ഭാഗത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, കല്ല് കെട്ടി ആ ഒരു ഡിസൈനിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കല്ല് വെച്ച് പടുത്ത ഭാഗത്ത് എല്ലാതും സിമെൻ്റ് ഇട്ടിട്ട് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇതവിടെയൊക്കെ ഏകദേശം റെഡിയായി ഇങ്ങനെ വരികയാണ്. അപ്പോൾ വീടിൻ്റെ മുഴുവനായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ വൈഡ് ആംഗിളിലാണ് എല്ലാതും എടുത്തിട്ടുള്ളത്. ആ വീഡിയോ ഇതിലേക്ക് മാറ്റുമ്പോൾ ക്ലാരിറ്റി കുറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ആ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതുകൂടി കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ തൊട്ട് പിന്നാലെ വരുന്ന വീഡിയോ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക് യു.